ഞാനിപ്പോ ഒരു സംഭവം അറിഞ്ഞായിരുന്നു, നമ്മള് സേവ് ദ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് മെട്രോ സ്റ്റേഷൻ കൊടുക്കുന്നുണ്ടെന്ന്. അതേപോലെ ബസ് KSRTC ബസ് സ്കൂളിന് വേണ്ടിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ കൂട്ടുകാരന്റെ കല്യാണമാണ്, നമ്മളെ നിയമസഭാ മന്ദിരം നമുക്കൊരു ഓഡിറ്റോറിയം ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇപ്പോ ഒക്കെ വാടക കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോ നിയമസഭാ മന്ദിരത്തിൽ അവന്റെ കല്യാണം നടത്തുക എന്നുള്ളതിന്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അത് വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ആരെയാണ് ബന്ധപ്പെടുന്നതെന്ന് അറിയണം, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അറിയുമെന്ന് പറയണം കേട്ടോ. തിരുവനന്തപുരം നഗരത്തിൽ 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വിശാലമായ ഒരു കെട്ടിടം, ഓഡിറ്റോറിയമായൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നു എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്കോ മറ്റോ തിരുവനന്തപുരത്ത് ഹാളുകൾ തിരയുന്ന ആളുകൾക്ക് സർക്കാരിനെ സമീപിച്ചാൽ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കും എന്നാണ് ഇവിടുത്തെ ട്രോളർമാർ പറയുന്നത്. ഈ കെട്ടിടത്തിന്റെ പേര് നിയമസഭാ മന്ദിരം എന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രോൾ ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത്, കൊച്ചിൻ മെട്രോ നഷ്ടത്തിലായതുകൊണ്ട് ടിക്കറ്റ് ഏതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൊച്ചിൻ മെട്രോ അല്ലെങ്കിൽ KMRL തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് സേവ് ദ ഡേറ്റും പോസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രഫിയും ഒക്കെ വളരെ ട്രെൻഡാണ്, വളരെ വ്യത്യസ്തമായ ഫോട്ടോകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അത്തരത്തിൽ കൊച്ചിൻ മെട്രോയിൽ ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിർത്തിയിട്ടിരിക്കുന്ന മെട്രോയിലും ഓടുന്ന മെട്രോയിലും ബോഗികൾ എണ്ണിപ്പറഞ്ഞു ഒക്കെ കാശടച്ച് ഫോട്ടോഷൂട്ടിന് ബുക്ക് ചെയ്യാമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത. വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയിലൂടെയാണ് കൊച്ചിൻ മെട്രോ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ കേട്ട വാർത്തയാണ് KSRTC ബസ്സുകൾ ക്ലാസ് റൂമുകളാക്കാൻ പോകുന്നു. KSRTC ബസ്സുകൾ നമ്മൾ കണ്ടതാണ് മലയാളത്തിൽ ഇറങ്ങിയ ടോവിനോ തോമസ് അഭിനയിച്ച ചിത്രമായ മിന്നൽ മുരളിയുടെ പ്രൊമോഷന്റെ ഭാഗമായി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ വിട്ടുകൊടുത്തിരുന്നു. അതിൽ നിറയെ മിന്നൽ മുരളിയുടെ പടങ്ങളൊക്കെ ചേർത്ത് ഇങ്ങനെ കേരളം മുഴുവൻ ഓടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ കളറ് മാറ്റി ഓടിയാൽ പിടിക്കുന്ന നാട്ടിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, ആ വിഷയങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ കേരള സർക്കാർ ഓരോന്നോരോന്നായി വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലെ പോലെ ഇന്നാട്ടിലെ ചെറുപ്പക്കാർ അവരുടെ വിവാഹം നടത്താൻ നിയമസഭാ മന്ദിരം വാടകയ്ക്ക് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല, കാരണം സർക്കാർ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഇരുന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഓരോന്നായി വിറ്റഴിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഓരോന്ന് വാടകയ്ക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് വികസനാത്മകമായ ഭരണം എന്ന് പറയുന്നത്. അതായത് വാടകയ്ക്ക് കൊടുക്കുക, നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയിട്ട സ്വത്തുക്കളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുക എന്നത്. ഒപ്പം തന്നെ പ്രേക്ഷകരുമായി മറ്റൊരു രസകരമായ വാർത്ത കൂടി പങ്കുവയ്ക്കാം. മറ്റൊന്നുമല്ല, KSRTC ബസ്സുകൾ ക്ലാസ് റൂമുകളാക്കുവാൻ കൊടുക്കുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ ഓരോരുത്തരുടെ ഭാവനയിൽ ഉയർന്നു വരുന്ന ചില ഭാവനകൾ, ചില സങ്കല്പങ്ങളൊക്കെ അവർ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒന്നാണ് ഈ നമ്മുടെ ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും സാധനം വാങ്ങിയിട്ട്, അതായത് മദ്യം വാങ്ങിയിട്ട് കൊണ്ടുപോയി വീട്ടിലിരുന്ന് മറ്റോ മദ്യപിക്കാൻ പറ്റും. രഹസ്യമായിട്ട് പൊതു സ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിച്ചാൽ പോലീസ് പിടിക്കും, വലിയ ഫൈൻ അടിക്കേണ്ടി വരും, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാൻ കഴിയില്ല, പോലീസ് പിടിക്കും, അത് മാത്രമല്ല അപകടങ്ങൾ വരും, അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന 1075 KSRTCയുടെ KURTC ബസ്സുകൾ ഇത്തരത്തിൽ തേവര യാർഡിലൊക്കെ കിടപ്പുണ്ട്. മാത്രവുമല്ല ഇന്ന് വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് CNG ബസ്സുകൾ വാങ്ങുവാൻ വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്നും KSRTCക്ക് തുക അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ പുതിയ വണ്ടികൾ വരുമ്പോൾ പഴയ വണ്ടികൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ തേവര പോലെയുള്ള യാർഡുകളിൽ കൊണ്ടുപോയി കട്ടപ്പുറത്താക്കി തുരുമ്പെടുപ്പിച്ച് നശിപ്പിച്ചു കളയും. അപ്പോ ഇത്തരത്തിലുള്ള ബസ്സുകൾ വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ ഒരു വഴി ട്രോളർമാർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. അത് ഇത്തരത്തിലേ ഉള്ളൂ, നമ്മുടെ ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള AC ബസ്സുകൾ കൊണ്ട് നിർത്തി കൊടുക്കുക, മദ്യം വാങ്ങി അതിനകത്ത് ഇരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒപ്പിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ KSRTCക്ക് അതിലൂടെ മിനറൽ വാട്ടർ വിൽക്കാൻ കഴിയും. 7 രൂപയ്ക്കും 8 രൂപയ്ക്കും കിട്ടുന്ന മിനറൽ വാട്ടർ 20 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ ഇന്നാട്ടിലെ കുടുംബശ്രീ ചേച്ചിമാർ കുടുംബശ്രീ വഴി ഉണ്ടാക്കുന്ന അച്ചാറുകളും ടച്ചിങ്സും അതിൽ KSRTCക്ക് വിൽക്കുവാൻ കഴിയും. അത്തരത്തിൽ വിൽക്കുമ്പോൾ KSRTCക്ക് ടിക്കറ്റ് ഏതര വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഒപ്പം തന്നെ ഒരു സമയം, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ വാഹനം ഒരു സ്റ്റോപ്പിൽ നിന്നും യാത്ര തിരിക്കുക. അപ്പോൾ ഈ കുടിയന്മാർക്ക്, അതായത് മദ്യപിച്ചിട്ടിരിക്കുന്നവർക്ക് നിന്നും ടിക്കറ്റ് കൊടുത്ത് ടിക്കറ്റും കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ഒരു സംവിധാനം KSRTCക്ക് പരീക്ഷിക്കാവുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ തമാശയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇവിടെ KSRTC ഭരിക്കുന്നത് ആന്റണി രാജു ആയതുകൊണ്ടും ഇത്തരത്തിൽ കൊച്ചിൻ മെട്രോയും KSRTC ബസ്സുകളും വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടും ഇതും ചിലപ്പോൾ അവർ പ്രാവർത്തിത്തിൽ വരുത്തിയേക്കാം. നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം
മിൽമ ബൂത്തുകളും കിടക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയി ബസ്സുകളെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൊയ്തീനെ ചെറിയ സ്പാനറിംഗ് എടുത്ത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് 5 വർഷവും കടന്ന് 6 വർഷവും കഴിഞ്ഞ് 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഇവിടെ ശരിയാക്കിയത് എന്താണ് എന്നറിയാം. KSRTC എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇത് സാധാരണക്കാരുടെ, അതായത് ഇന്നാട്ടിലെ ആളുകളുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോർപ്പറേഷനാണ്. ഇവർക്ക് ബസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോർപ്പറേഷനാണ്. പക്ഷേ ഇന്ന് ഈ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മറ്റുള്ള കാര്യങ്ങളാണ്. അതായത് കച്ചവടം വർദ്ധിപ്പിക്കുക, ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുക, അതൊക്കെ ചെയ്തുകൊട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് KSRTCയിലെ ബസ്സുകൾ സംരക്ഷിച്ചിട്ട്, ആ ബസ്സുകൾ പോകുന്ന റൂട്ടുകൾ സംരക്ഷിച്ചിട്ട്, അവിടുത്തെ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട്, സർവോപരി KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യുവാൻ. അപ്പോ KSRTCക്കാർ മറക്കണ്ട, KSRTCയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഇവിടുത്തെ ബെക്കോയുമായി ചേർന്ന് എല്ലാ ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിലും ഓരോ AC ലോ ഫ്ലോർ ബസ്സുകൾ നിർത്തി കൊടുക്കുക, അതിൽ മദ്യം വിളമ്പുന്നതിനുള്ള മിനറൽ വാട്ടർ KSRTC വിൽക്കുക, കുടുംബശ്രീയുമായി അസോസിയേറ്റ് ചെയ്ത് അച്ചാറുകൾ വിൽക്കുക, വളരെ വലിയ വരുമാനം KSRTCക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ആ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് കല്യാണ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആദ്യം കണ്ട ചെറുപ്പക്കാരനെ പോലെ കുറെ ചെറുപ്പക്കാർ അത് നോക്കിയിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ വാർത്ത കൂടി സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.